സി പി എമ്മുമായി സിപിഐ അകൽച്ച ഇല്ലില്ല നമ്മൾ അകൽച്ചിയില്ല പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അപ്പുറം അപ്പുറം പറയുന്നില്ലാതെ അത് പറയണം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് പരസ്പരം കറക്റ്റ് ചെയ്യാൻ കഴിയില്ല ഞാനൊരു കുഴപ്പം കാണിച്ച താങ്കൾ ചൂണ്ടിക്കാണിച്ചില്ല ഞാനെന്തായിരിക്കുക ഞാൻ ചെയ്യുന്നില്ല ശരിയാന്നാ മുന്നണിലെ ഘടകകക്ഷികൾ നമ്മൾ നാളെ ഒരുമിച്ച് വെക്കേണ്ട പാർട്ടികൾ ഇപ്പോഴും പല കാര്യങ്ങൾ ഒരുമിച്ച് വെക്കേണ്ട പാർട്ടികൾ നമ്മൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ നല്ലതാണ് ഏത് കാര്യം മനസ്സിലുള്ള കാൽമുഷൻ നമുക്ക് സംസാരിച്ചാൽ മതി ഇഷ്ടമല്ല എന്ന് വന്നാലും പിന്നീട് അത് ശരിയാവും കാരണം പല കാര്യങ്ങളും ഇഷ്ടമല്ലാത്ത കാര്യം ചൂണ്ടിക്കാണിച്ചാലും പിന്നീട് സാഹചര്യങ്ങൾ അത് ശരിയാണെന്ന് തെളിയിക്കും കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ കാലത്തിന് മുമ്പിൽ ഇതെല്ലാം തന്നെ തെളിഞ്ഞുകഴിഞ്ഞു വരുമല്ലോ അപ്പം അതുകൊണ്ട് ഇതെല്ലാം താൽക്കാലികമായ പ്രതിഭാസം മാത്രമാണ് അത് ആത്യധികമായി നമ്മൾ യോജിപ്പിലേക്കുള്ള വഴിയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചില സമയങ്ങളിലെങ്കിലും ചില പ്രസ്താവനകൾ ഇരുഭാഗത്ത് നിന്നും രൂക്ഷമാകുന്നില്ല അങ്ങനെ വന്നേക്കും അത് വന്നേക്കുന്നതിനിപ്പോൾ എന്ത് ചെയ്യാനാണ് സ്വാഭാവികമാണ് നമ്മൾ ഓരോ വാക്കുകളും ഒന്നാമത് നമ്മളിൽ ഒരുമിച്ച് വെക്കേണ്ട പാർട്ടികൾ ഒരുമിച്ച് നാൾ നിൽക്കേണ്ട ആളുകളാകുമ്പോൾ വാക്കുകൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ വാക്കുകൾ എവിടെയെങ്കിലും ഒരുത്തിൽ പാളിപ്പോയാൽ അത് വലിയ അപകടമാണ് വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ പറ്റുമോ മറ്റുള്ളവരും തിരിച്ചെടുക്കുക അപ്പം വാക്കുകൾ പിഴക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട നമ്മുടെ എല്ലാവരെയും ഓരോരുത്തരും കടമയാണ് നമ്മൾ മനസ്സിന് അത്രമാത്രം നിയന്ത്രിക്കണം വികാരങ്ങളുടെ പുറകെ പോകാതെ വിവേകത്തിൻ്റെ ഭാഗത്തിലേക്ക് നമ്മൾ പോകണം അങ്ങനെ പോകുന്നൊരു അന്തരീക്ഷമുണ്ടാവണം എന്ന് എൻ്റെ അഭിപ്രായം അതുപോലെ വികാരത്തിൻ്റെ ഭാഗത്തിൽ ചിലപ്പോൾ ചർച്ചകളിൽ വാക്കുകൾ പിഴച്ച് പോയിരുന്നെങ്കിൽ ആ പിഴച്ച് പോയതൊക്കെ പിന്നെ തിരുത്തേണ്ടി വരും തിരുത്തിലെ മതിയാവും കാരണം നമ്മൾ തെറ്റുണ്ടെങ്കിൽ തെറ്റ് ജനങ്ങളെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുകയും ആ തെറ്റിൽ സ്വയം വിമർശനപരമായി ചിന്തിക്കുന്ന പാർട്ടി അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശനം സ്വയം വിമർശനമാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹൃദയം എന്ന് പറയുന്നതാണല്ലോ അതിലേൽ പിന്നെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് അത് രണ്ടും വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ചർച്ചകൾ നമ്മൾ രണ്ട് പാർട്ടികൾ നമ്മൾ ചർച്ച നടത്തുമ്പോൾ എന്തെങ്കിലും കൂടിപ്പോയി അത് വിമർശനത്തിൽ സ്വയം വിമർശനത്തിൽ കൂടി തിരുത്തും അത്രയേ ഉള്ളൂ ഞങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് വികാരത്തിൻ്റെ പുറത്ത് വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ചിലതെങ്കിലും അതിരി വിടുന്നു എന്നുള്ളത് അങ്ങനെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അങ്ങനെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഈ വിമർശനങ്ങളിൽ നിന്ന് എതിരായി രൂക്ഷമായി തന്നെ പ്രസ്താവനകൾ ഉണ്ടാവാറുണ്ട് ഇതിനു ശേഷം ഈ ഇങ്ങനെ രൂക്ഷമായി പോയി അല്ലെങ്കിൽ അതിൽ പോയി എന്നുള്ള രീതിയിൽ പിന്നീട് സംസാരിക്കാറുണ്ടോ മയപ്പെടുത്താറുണ്ടോ അല്ല അങ്ങനെയല്ല പിന്നെ വരുന്ന വിഷയങ്ങളിൽ നമ്മൾ ഒരുമിച്ചിടപെടില്ലേ ഇപ്പം ആ സംഭവങ്ങൾ ഇപ്പോൾ സംഭവങ്ങളൊക്കെ ആ സന്ദർഭത്തിലല്ലേ ഇത് മനസ്സിൽ ആത്യന്തികമായ ഒരു പ്രതിയോഗിക നമ്മൾ മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കുമോ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നുമില്ല രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരുമിച്ചെടുക്കണ ആത്യന്തികമായി ഒരുമിച്ചെടുക്കണ പാർട്ടികളല്ലേ അതുകൊണ്ട് പ്രതിരോധിയാണ് എന്നുള്ളൊരു തോന്നൽ വെച്ച് കൊണ്ട് നമ്മൾ പെരുമാറുന്നില്ല എന്നാൽ ആ പെരുമാറുന്നത് എന്താ നമ്മൾ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെങ്കിൽ പറഞ്ഞ് ആ പറഞ്ഞ കാര്യങ്ങളിൽ പിന്നെ അത് പരിധിപ്പിക്കുകയോ പാശ്ചാത്യപിക്കുകയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല സംഭവങ്ങളിങ്ങനെ മാറി മാറി വരില്ലേ ആ സംഭവങ്ങൾക്കൂടി ഏത് ശരി ഏത് തെറ്റെന്ന് ജനങ്ങളെ മുമ്പിൽ വരും എല്ലാം ജനങ്ങളുള്ള പറയുന്നത് ഏത് പാർട്ടിയായാലും പബ്ലിക്കായിട്ട് പറയുമ്പോൾ ജനങ്ങളോടല്ലേ നമ്മൾ സ്വകാര്യം പറയുന്ന സംഭാഷണമില്ലല്ലോ അപ്പോൾ ജനങ്ങളെ മുമ്പിൽ ഉണ്ടാവും ഏതാ ശരി ഏതാ തെറ്റെന്ന് ജനങ്ങൾ തീരുമാനിക്കും അങ്ങനെ തീരുമാനിക്കുമ്പോൾ പിന്നെന്തിനാ നമ്മൾ തമ്മിൽ തെറ്റായിട്ട് പറയുന്ന കാര്യമുള്ളൂ ഇല്ലല്ലോ നമ്മളുടെ സൗഹൃദത്തിന് ഒരു കുഴപ്പമില്ല അന്നുമില്ല ഇന്നുമില്ല ഒരിക്കലുമില്ല നമ്മൾ പറയുന്ന വാക്കുകളിൽ പലപ്പോഴും പരസ്പരം പ്രയോഗിക്കുമ്പോൾ തന്നെ ഒരു മോശമായ പദപ്രിയം ഉണ്ടായില്ലല്ലോ പറയുമ്പോൾ ഞാൻ പിണറായിയെക്കുറിച്ച് പറഞ്ഞില്ല പിണറായി എന്നെ പറഞ്ഞില്ല രണ്ട് സെക്രട്ടറിമാരില്ല നമ്മൾ തമ്മിലും മോശമായ രണ്ടാളിയും സംഭവം ചെയ്യുമ്പോൾ വളരെ വളരെ മാന്യമായ ഉള്ള മര്യാദയുള്ള സമീപനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നത് പിന്നെ വാക്കുകൾ പറയുന്നത് അതുപോലെ പറയാം ആരെങ്കിലും വിളിച്ചാൽ പിന്നാലെ പോകുന്ന പാർട്ടിയല്ല സി പി ഐ എന്ന് അങ്ങ് പറയുകയുണ്ടായി അങ്ങനെ അധികാരഭാവത്തിൽ പിന്നാലെ വരേണ്ട രീതിയിൽ വിളിക്കാറുണ്ടോ അല്ല അങ്ങനെ വിളിക്കുന്നതെന്നല്ല അങ്ങനെ ഇതിനെക്കുറിച്ചൊരു ഒരു പിന്നെ ധാരണ വെച്ച് പുലർത്തേണ്ട കാര്യമില്ല ഞങ്ങൾ ഞങ്ങളെ പാർട്ടിക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ ആ വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വത്തെ ആർക്കെങ്കിലും മാറ്റാൻ വേണ്ടി പറ്റില്ല ആരെങ്കിലും ഇപ്പം നമ്മൾ ഈ വഴിക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റില്ല നമുക്കതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ പാർട്ടിക്ക് ഈ പാർട്ടിയുടെ ഒരു ഒരു അസ്തിത്വമുണ്ട് ഈ പാർട്ടിക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് ആ രാഷ്ട്രീയ കാഴ്ചപ്പാടനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും അല്ലാതെ ഒരു പാർട്ടി വന്നിട്ട് വിളിച്ച് ഞങ്ങളെ വന്ന് വിളിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ നാളെ നമ്മളെ കൂടെ വരേണ്ട ഇടതുപക്ഷ പാർട്ടി നാളെ വിളിച്ചാൽ പോകണമെന്നില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെ വരുമെന്ന് അവരാഗ്രഹിക്കില്ല ഒരു പാർട്ടി അങ്ങനെ ആഗ്രഹിക്കില്ല ആഗ്രഹിക്കാൻ പറ്റില്ല കാരണം എന്തായാലും വ്യത്യസ്തമായ വ്യക്തിത്വം പാർട്ടികളല്ലേ അതേ ഞങ്ങൾ പറഞ്ഞുള്ളൂ ലെഫ്റ്റ് പാർട്ടീസിൽ ഇപ്പോൾ ലെഫ്റ്റ് ആൻഡ് ഡെമോക്രാറ്റിക് പാർട്ടി ഏഴ് പാർട്ടികളുണ്ട് ഈ ഏഴ് പാർട്ടികളും പ്രത്യേകം പ്രത്യേകം വ്യക്തിത്വമുള്ള പാർട്ടികളാണ് അതുകൊണ്ട് ആ പാർട്ടികളോ തമ്മിൽ തറക്കുളപ്പം ചില പറയും പറഞ്ഞങ്ങ് തീരും ഇപ്പോൾ ആർ എസ് പി യുടെ സെക്രട്ടറി എന്നെ വന്ന് പറഞ്ഞ് പിന്നെ സി പി ഐ പിന്നടപാട് സ്വീകരിക്കുന്നു ഞാൻ ഒറ്റ പറ മറുപടി പറഞ്ഞില്ലല്ലോ ബാക്കി പറഞ്ഞില്ല ഞാൻ അപ്പോഴും പറഞ്ഞാ ആർ എസ് പിക്ക് വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടല്ലോ സ്വതന്ത്രമായിട്ട് പറഞ്ഞോളൂ ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാകുന്നേ ഉള്ളൂ അതിന് മറുപടി പറയേണ്ട കാര്യമില്ല മറുപടി പറയേണ്ട കാര്യത്തിന് മറുപടി പറയാൻ പറ്റൂ എല്ലാത്തിനും മറുപടി പറയേണ്ട കാര്യമില്ല ആ ആ ഭാഗത്ത് വരുന്ന പന്തുകൾ എല്ലാം തന്നെ നമ്മൾ എടുക്കേണ്ട കാര്യമില്ലല്ലോ നോബോളാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടേ ക്രിക്കറ്റ് കിളിയിൽ അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ഓരോ പന്തും നോക്കിയിട്ട് വേണമെങ്കിലും നമ്മൾ ബാറ്റ് ചെയ്യാൻ അത് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്താൽ മതി നോബോളുകൾ ഒരുപാട് വരുന്നുണ്ടോ അല്ല ശ്രദ്ധിക്കണം ഇത് അങ്ങനെ വളരെ കോൺഷ്യസ് ആയി ഇപ്പോൾ സച്ചിൻ ബാ ബാറ്റിംഗ് ബന്ധുങ്ങൾ കാണുന്നില്ലേ വളരെ കോൺഷ്യസ് ആണല്ലോ അങ്ങനെ കോൺഷ്യസ് ആയിട്ട് വേണം കളിക്കാൻ രാഷ്ട്രീയത്തിൽ ഒരു കളിയല്ല രാഷ്ട്രീയം പക്ഷേ രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങളിലും ചില അടവുകളും തന്ത്രങ്ങളും എല്ലാം ഉണ്ട് അടവുകളും തന്ത്രങ്ങളിലും വരുമ്പോൾ ഇതുമായിട്ടുള്ള കാര്യങ്ങൾ പലതും നമുക്ക് സഹായകമായിരിക്കും അത് അനിവാര്യമല്ല ഒരു മുന്നണിയാകുമ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിൽക്കണം എന്നാണ് സി പി എം പറഞ്ഞത് അങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ യും ചെയ്തു മുന്നണി എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി പറയുന്നത് സ്വീകരിക്കലല്ല മുന്നണിയൊരു ജോലി മുന്നണിയിൽ ഏഴ് കക്ഷികളുണ്ട് മുന്നണിയിൽ ഏതെങ്കിലും ഒരു പാർട്ടി ശരിയാണെന്ന് പറഞ്ഞ എല്ലാ പാർട്ടികളും ആദാ ആദാശരിയെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ പറ്റില്ല മുന്നണിയിലെ കക്ഷികൾ ഇപ്പോൾ കൂടിയുള്ള കക്ഷികളെന്ന് പറഞ്ഞാൽ മുന്നണി നമ്മളിപ്പോൾ മുന്നണി ഒരു പരിപാടി ആക്കുവാനും ചെയ്യുന്നു ഉദാഹരണം കേരളത്തിലൊരു സംസ്ഥാന സ്ഥലത്ത് നമ്മളൊരു ഹർത്താലാകുവാനും ചെയ്യുന്നു ആ ഹർത്താൽ അതിന് ആഹ്വാനം ചെയ്താൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുമ്പം അത് മുന്നണിയുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്കെതിരാണ് ആ ഹർത്താൽ നമ്മൾ മുന്നണി ഒരുമിച്ച് തീരുമാനിക്കുന്നതാണ് ഒരുമിച്ച് തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചതിന് ശേഷം അതിന് വിരുദ്ധമായി പെരുമാറിയാൽ തെറ്റ് ഇതങ്ങനെയുള്ളോ ഓരോ പാർട്ടിക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടല്ലോ വ്യത്യസ്തമായ പ്രവർത്തന രീതികളുണ്ടല്ലോ അതനുസരിച്ചൊരു പാർട്ടി പ്രവർത്തിക്കുന്ന അവസരത്തിൽ ആ പാർട്ടിയുടെ പിന്നാലെ പോകണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ ഇല്ലല്ലോ ഞങ്ങളുടെ പാർട്ടി ഒരു വടിയിൽ പോകുന്നു ആ വടിയിൽ പോകുന്നതിന് മറ്റൊരു പാർട്ടി വരണമെന്ന് പറയാൻ പറ്റുമോ ഇപ്പം ഞാൻ ഉദാഹരണം പറയാം ഇപ്പം നമ്മുടെ കൂടംകുളം കൂടംകുളി ഞങ്ങളുടെ പാർട്ടി വളരെ കൃത്യമായിട്ടെന്ന് പറഞ്ഞു ഞങ്ങൾ കേരളത്തിലെ പാർട്ടി പറഞ്ഞു അതിന് ശക്തിയായിട്ട് ഞങ്ങൾ ആ കൂടംകുളം സമരത്തിൽ പിന്താകുന്നു ഇത് പറയുമ്പം സി പി എമ്മിന് അഭിപ്രായമില്ലാന്ന് വെച്ചാൽ നമ്മൾ സി പി എം നമ്മളെ നമ്മളെ ആളുകൾ മുഴുവൻ വടക്ക് വരുന്ന പറ്റി അവിടെ നിങ്ങൾ ഞങ്ങളെ കൂടെ തന്നെ നിൽക്കണമെന്ന് പറയുന്നത് ശരിയാണോ അവർക്ക് അഭിപ്രായമില്ല ഇത് സ്വാഭാവികമാണ് രണ്ട് പാർട്ടികളാകുമ്പോൾ അത് വെച്ചുകൊണ്ട് അതാണ് പാർട്ടികൾ തമ്മിലുള്ള യോജിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആപത്തുണ്ടാപ സഹായിക്കണം എന്ന രീതിയിൽ അങ്ങനെ ചിന്തിക്കുന്നത് സാധാരണ അങ്ങനെ ചിന്തിക്കുന്നത് ഒരു 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 ശരിയായൊരു വടക്കമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് സംസ്ഥാന ഭരണത്തിലേക്ക് വരാം ഈ സംസ്ഥാന ഭരണം കാലാവധി തികയ്ക്കുമോ കാലാവധി ഇറക്കേണ്ട ഭരണമല്ല ഇത് ഈ ഭരണമെന്ന് പറഞ്ഞാൽ തമ്മിലടിയുടെ കൂടാരമായത് പക്ഷേ അവരെല്ലാം യോജിച്ച് എന്താ എല്ലാവർക്കും താല്പര്യമാണ് സ്വാർത്ഥ താൽപ്പര്യ മോഹികൾ ചേർന്ന ഒരു ഭരണകൂടമാണിത് അതിൽ നമ്പർ വൺ ലീഡറാണ് ലീഡർ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്ക് ഒരു അജണ്ടയേ ഉള്ളൂ അഞ്ച് വർഷം കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഭരിക്കണമെന്ന് മുസ്ലിം ലീഗിൻ്റെ ഒരു അജണ്ടയേ ഉള്ളൂ അഞ്ച് വർഷത്തെ ഭരണം ഉപയോഗിച്ച് പരമാവധി അവർക്ക് ആവശ്യമില്ല എല്ലാം ഉണ്ടാക്കണമെന്ന് ഓരോ പാർട്ടികളിങ്ങനെയല്ലേ ഇത് ചേർന്നിരിക്കുന്നതിന് എന്തറിയോ താൽപ്പര്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പ് ആയിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിരിക്കുക അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ വി എം സുധീരൻ കോൺഗ്രസ് ആണല്ലോ വി എൻ സുധീരൻ വളരെ പച്ചയായിട്ട് പറഞ്ഞല്ലോ കേരളത്തിൽ മദ്യ വ്യാപനത്തെ ചെറുക്കണമെന്ന് കെ പി സി സി തീരുമാനിച്ചല്ലോ കേരളത്തിൽ മദ്യത്തിന് ബീവറേജ് കോർപ്പറേഷൻ സ്റ്റാളുകൾ ഷാപ്പുകൾ കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങൾ ബാറുകൾ കൊടുക്കാനും കെ പി സി സി ഉപസമിതിയോട് ആലോചിക്കണം ഈ സമിതി ആലോചിച്ച് ബാബു ആരൊക്കെ ബാറ് കൊടുത്തത് ഇപ്പം ബാറ് കൊടുത്ത് മാത്രമല്ല ബാറ് കൊടുത്ത ആൾ ബാറായിപ്പം കള്ളു വേണ്ടെന്നല്ലേ പറയുന്നത് എവിടെ എത്തി നിങ്ങൾ ഓരോ പ്രശ്നത്തെക്കുറിച്ചും കേരളത്തിലെ ഗവൺമെൻ്റ് കാഴ്ചപ്പണം എന്താ ഏറ്റവും ലേച്ചസ് നിങ്ങൾ കണ്ടല്ലോ കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫ് ഒരു തീരുമാനത്തി ഒത്തുതീർപ്പിൽ എന്തിനാ കുടുംബശ്രീ ഒത്തുതീർപ്പ് എത്തിയല്ലേ ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്ന രണ്ട് മന്ത്രിമാരാ ഒത്തുതീർപ്പ് ഉണ്ടാക്കി ഒപ്പുവെച്ചതിൻ്റെ മടിയാറുന്നതിന് മുമ്പ് മന്ത്രിമാർ പറയുന്നു മുഖ്യമന്ത്രി തെറ്റി പറയുന്നു മന്ത്രിമാർ തെറ്റി പറയുന്നു എന്ത് വരണത് ഇങ്ങോട്ട് ഒരു ഭരണോ സത്യത്തിൽ അവരത് പറയുന്നു അത് വാസ്തവമുണ്ടോ ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ അവർ പറയുന്നില്ല നമ്മൾ ശരിയെന്ന് ഇരിക്കണ്ടേ കാരണം അവർ ഭരിക്കുന്നൊരു കക്ഷിയാ ആ പറയുന്ന ലീഗ് പറഞ്ഞതിനെതിരായിട്ട് ഓരോ വാക്ക് ഇല്ലല്ലോ പറഞ്ഞു വരങ്ങലോ മുഖ്യമന്ത്രി ഒന്നും വേണ്ടിയില്ലല്ലോ മുഖ്യമന്ത്രി എന്താ വേണ്ടാത്തത് മുഖ്യമന്ത്രിക്ക് അത് മതിയെന്ന് ലീഗ് ഭരിച്ചാലും നിരക്കൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആയിരുന്നാൽ മതി ഭരിക്കുന്ന ലീഗാരും ആയാലും കുഴപ്പമില്ല അദ്ദേഹത്തെ കോൺഗ്രസ് ഭരിക്കണമെന്നില്ല അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി നിന്നാൽ മതി ഒരു മുഖ്യമന്ത്രി ഉണ്ടോ ഞാൻ എല്ലാ ബഹുമാനമുണ്ട് ഉമ്മൻചാണ്ടിയോട് ഞാൻ കഴിഞ്ഞിട്ട് വളരെ സ്നേഹത്തിലാണ് പക്ഷേ സ്നേഹ ബഹുമാനങ്ങളിലല്ലേ പ്രശ്നങ്ങളുള്ള സമീപനമാണ് മുസ്ലിം ലീഗ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ മുസ്ലിം ലീഗ് പറയുന്ന അഹങ്കാരങ്ങൾക്ക് മുമ്പിൽ പോയി മുമ്പിൽ പോയി നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് ലീഗിൽ പിന്നെ മുസ്ലിം ലീഗ് ഉണ്ടോ ഈ മുന്നണി ഉണ്ടോ മുന്നണി എല്ലാ പാർട്ടിയും ചേർന്നല്ലോ വോട്ട് കിട്ടുന്നത് മലപ്പുറത്ത് കൂടുതൽ സീറ്റ് കിട്ടിയിട്ടുണ്ടാവും ആ സീറ്റ് കിട്ടി കേരളം ഭരിക്കാൻ കഴിയൂലല്ലോ അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഒരു ലോജിക്കില്ല ഇതിനൊക്കെ കുറിച്ച് ആലോചിക്കാൻ അതിന് പകരം എന്താ ലീഗ് പറയുന്നത് അതിൻ്റെ എന്താ കേരളത്തിൽ വളരെ ഭയാനകമായ ചിന്താഗതി ഉണ്ടാകും അതിന് ഇതുകൂടി സഹായകമാണ് കേരളത്തിലെന്ന് രാഷ്ട്രീയ സാമൂഹ്യ ശക്തികൾ ഒരുമിച്ച് ചേർന്നൊരു ഭാഗത്ത് നിന്നല്ലേ രാഷ്ട്രീയം സാമുദായിക ശക്തികൾ ഒരുമിച്ച് ചേർന്നാലോ മതവും രാഷ്ട്രീയവും കൂടി ഒരുമിച്ച് ചേർന്നാലോ അപകടകരുമായി പോക്കാം അതിനെല്ലാം തന്നെ ഉള്ള ഏറ്റവും വലിയ സംഭാവനയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ആദ്യം മരിച്ച വീട്ടിലെ കള്ളനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് അങ്ങ് പറയാനുണ്ടായ സാഹചര്യം എന്താണ് കുറിച്ച് എന്ത് പറയാനാ എന്താ പറയാൻ കാരണം എന്നറിയോ ഇത് നമ്മുടെ നാട്ടിൽ നടന്ന സംഭവം അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അവിടെ ചന്ദ്രശേഖരൻ്റെ കൊല ആണല്ലോ ഈ കൊല ഇനി ഇത്രമാത്രം മനഃസ്ഥാപമുണ്ടോ ഈ യു ഡി എഫിനും കോൺഗ്രസിനും മുഖ്യമന്ത്രിക്കുണ്ടോ കൊല നടന്ന് എന്ന് കേട്ടപ്പം അദ്ദേഹം ഡൽഹിയിൽ പ്രധാനമന്ത്രിയായി നിശ്ചയിച്ചിരുന്ന സംഭാഷണം നിർദ്ദേശിച്ചിരിക്കുന്ന ടൈമില്ലേ അതുപോലെ മാറ്റിവെച്ചിരിക്കോട്ട് വന്ന് മരിച്ച വീട്ടിൽ ആളുകൾ മൂലം ദുഃഖിച്ചിരിക്കുന്ന അവസരത്തിൽ അവിടുന്ന് കവർന്നു കൊണ്ടു വന്ന കവർച്ചക്കാരനെ പോലെ നമ്മുടെ കേരളത്തിൽ യു ഡി എഫ് ചെയ്ത എമർജിങ് കേരള യോഗം നടന്നതിനു ശേഷം അങ്ങ് പറയുകയുണ്ടായി വിദേശികൾ കേരളത്തിൽ അവർ കള്ളു കുടിക്കാൻ വരുന്നതല്ല കേബര നൃത്തം കാണാൻ വരുന്നതല്ല ഇവിടുത്തെ ബ്രാൻഡ് ഷാപ്പിൽ കയറി ബ്രാൻഡ് കുടിക്കാൻ വരുന്നതല്ല കള്ളു കുടിച്ചെന്നിരിക്കും കള്ള് കേരളത്തിനൊരു ഒരു വിശുദ്ധമായ പാനീയാണ് കള്ള് വെള്ളം ചേർക്കാത്ത അമൃതസമൂഹം നല്ല കള്ള് ജില്ലിൽ വെള്ളഗ്ലാസ്സിൽ പകർന്നിങ്ങനെ രുചികരമാം മത്സ്യമാം ചാതി കൂട്ടി ചെല്ലും വണ്ണം ചെലുത്തിയ ചെന്ന ചെന്നപാടെ കിടന്നാൽ എല്ലാം സുഖം സുഖം പരമസുഖം സുഖം എന്നാൽ കവിവാഴിയത് അതാ കള്ള് കള്ളിന് പ്രത്യേകതയുണ്ട് കള്ളൊരു പാരമ്പര്യമുള്ള ഒരു ഒരു പിന്നെ ലഹരി പദാർത്ഥമാണ് വളരെ ചെറിയ ലഹരിയാണ് ആ കള്ളല്ലേ ഇപ്പോൾ പൂട്ടിക്കാൻ വേണ്ടി പോകുന്നത് കള്ള് ഷോപ്പല്ലേ അപ്പോൾ വിദേശികൾ എന്തിനാണ് ഇവിടെ വരുന്നത് അവിടെ കോവളത്ത് കൊണ്ടുപോയിട്ട് വലിയ റിസോർട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വിദേശികൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്തിനാ ഡേ ലൈഫ് വൺ ഡേ ലൈഫ് നിശാ രാത്രികൾ അതാണ് നിശാ ക്ലബ്ബുകൾ എന്തൊക്കെ ഏർപ്പാടുകൾ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയാണ് അവർ വരുന്നത് അതിനവർ ഇവിടെ വരുന്ന താലിയിൽ പോയാൽ പോരെ ഇതിനാണ് എവിടെ വരുന്നത് കേരളത്തിൽ അപ്പം ഇത് ഒക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാത് ജനവഞ്ചന അത് ജനങ്ങളോട് സത്യം പറയണ്ടേ കേരളത്തിൽ വന്ന് വിദേശികൾ മുഴുവൻ നിശാ ക്ലബ്ബുകൾ വരാൻ വേണ്ടിയിട്ടാണ് അല്ലല്ലോ ഈ പ്രകൃതിയെ ഇവർക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തിലെ പ്രകൃതികളെ നശിപ്പിച്ചേക്കാം ഞാനവിടെ പോയി വാഗമണ്ണിൽ അവിടെ നൂറ് ഏക്കർ സ്ഥലമാണ് ഈ എമർജൻ കേരളയിലേക്ക് മാറ്റി വെച്ചത് ആ സ്ഥലം കാണാൻ പോയി നമ്മുടെ കേരളത്തിലൊരാളുടെ മന്ത്രിയാകാൻ വേണ്ടി കൊതിച്ച് മന്ത്രിസ്ഥാനം കിട്ടിയില്ല പക്ഷേ സ്റ്റേറ്റ് കിട്ടി കിട്ടി മന്ത്രിയെക്കാളും ക്രമീലിപ്പം നടക്കുകയാണ് ഒരു ചാക്കുമായി ആളെ പിടിക്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞ് ഇവിടെ എന്ത് കാട് അദ്ദേഹത്തിന് ഉള്ള വിജ്ഞാനം വെച്ച് പറഞ്ഞാൽ പോരെ ഗവൺമെന്റ് ലാൻഡ് ലീസിനോട് വാങ്ങിക്കൊണ്ട് പോവാൻ മുറിച്ച് മുറിച്ച് വിറ്റുക ആ മുറിച്ച് മുറിച്ച് വെക്കുന്ന ഏജന്റുമാർക്ക് വേണ്ടി പാടാൻ വേണ്ടിയിട്ട് ഇവിടെ മന്ത്രിയെ പോലെ നടിക്കുന്ന ഒരു എം എൽ യും പോയാൽ എങ്ങനെയായിരിക്കും നേരത്തെ പറഞ്ഞ കള്ളിലേക്ക് വരാം സി പി ഐക്ക് ഏറെ പ്രവർത്തന പാരമ്പര്യമുള്ള ചെത്തു തൊഴിലാളികളുടെ പാരമ്പര്യമുള്ള മണ്ണാണ് തൃശ്ശൂർ ജില്ല ഒരുപാട് നാളുകളായി ഈ കള്ളി വ്യവസായം ജീവിശ്വാസം കിട്ടാതെ പിടയ്ക്കുന്നത് ജില്ലയിൽ എത്രത്തോളം ഇവരുടെ കൂടെ തെങ്ങില് കയറി കള്ളിയെത്തുന്ന പാവപ്പെട്ട തൊഴിലാളി ആ തൊഴിലാളിയുടെ മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ എന്താ തൊഴിലാളികളുടെ വർഗബോധം വഹിക്കുക ആ ഐക്യത്തിന്റെ കരുത്തായിരുന്നു അന്നത്തെ ചെത്ത് തൊഴിലാളി ഇന്നലെയുടെ നന്മയുടെ ഭാഗമാണ് ചെത്ത് ആ ചെത്തിൽ എന്തെങ്കിലും കൃത്രിമുണ്ടെന്ന് പറഞ്ഞ ചെത്ത് മുഴുവൻ വേണ്ടാന്ന് വെച്ചാലോ നിങ്ങൾക്ക് സ്ഥിരമായ തലവേദനയാ അതുകൊണ്ട് ഇങ്ങനെ തലയങ്ങ് വെട്ടിമാറ്റിയാലോ ഇപ്പം സ്ഥിതി അറിയോ ഇപ്പം നിങ്ങൾക്ക് നാട്ടിലൊരു കള്ള് ഷാപ്പ് തുടങ്ങാൻ വേണ്ടി കടമ്പുകൾ ഒരുപാട് കടക്കണം എന്നാൽ ബ്രാൻഡ് ഷാപ്പ് തുടങ്ങാനോ ഒരു കടമ്പിയുമില്ല കള്ള് ഷാപ്പിൻ്റെ അടുത്ത് അമ്പലം ഉണ്ടാകാൻ പാടില്ല ശരിയാണ് അല്ല അമ്പലത്തിൻ്റെ അടുത്ത് കള്ള് ഷാപ്പ് ഉണ്ടാകട്ടെ എന്നാൽ ബാറിൻ്റെ അടുത്തോ ആവാം ബാറ് സ്റ്റാർ ഹോട്ടൽ മതി സ്റ്റാർ ആണെങ്കിൽ അത് അമ്പലവും പള്ളിയും ഒന്നും ബാധകമല്ല സ്കൂളും ബാധകല്ല എന്ത് ന്യായ എന്ത് ന്യായ നയമാണത് ഇപ്പോഴെന്താ ഇപ്പം ചെറുപ്പക്കാർ ക്യൂല് നിൽക്കല്ലേ സക്കീലിൻ്റെ സിനിമ കാണാൻ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന പോലെ നിൽക്കല്ലേ ഞാൻ കണ്ട ഒരു ദിവസം കണ്ടു ഞാൻ വേറെ സിനിമ കാണാൻ ഞാൻ അടുത്തുള്ള ആളുകളോട് പറഞ്ഞു സെക്കൻഡ് വല്ല സിനിമയുണ്ട് അപ്പോൾ പറഞ്ഞല്ലേ സാർ ഇത് വിവരേജ് കുറച്ചൊന്നുമില്ല പൊരിമേൽ നിൽക്കുക എന്ത് കേരളത്തിന് എന്താ ഗുണമുണ്ടായത് എന്ത് മാറ്റം ഉണ്ടായി എന്നിട്ട് അത് വ്യാപിപ്പിക്കുക അങ്ങനെ സർക്കാർ പറയുക രണ്ടായിരം കോടി രൂപയുടെ ചെലവ് നടത്തുക നമ്മൾ കേരളത്തിൽ ഈ മദ്യപാനം പിന്നെ കുറച്ചു കൊണ്ടുവരാൻ എവിടെ മന്ത്രി പറയുന്നത് ആരെ ബോധ്യപ്പെടുത്താൻ ഇത് പറയുന്നത് അതിന് പകരം ഈ പാവപ്പെട്ട ചെത്തുകാരുടെ തലയിൽ കൊണ്ടുപോയി അവനെ കൊണ്ടുപോയി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചാലോ അത് അപകടകരമാ അതനുവദിക്കാൻ പോകുന്നത് ഞാനും കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ആ ചെത്തു തൊഴിലാളി പ്രസ്ഥാനത്തെ ചെത്തു അവരെ വംശനാശം വരുത്താൻ തീരുമാനിച്ചാൽ നമ്മൾ നോക്കിയിരിക്കില്ല ചെത്തൊഴിലാളികൾ നമ്മുടെ ജീവനാണ് അവരെ നമ്മുടെ കുടുംബ അവരെ നമുക്ക് ഒരിക്കലും കൈവടിയാൻ നമുക്ക് പറ്റില്ല ഇത്രയും നേരം നമുക്ക് ഈ സമയം പങ്കുവെച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ പന്നിയൻ രവീന്ദ്രനെ താങ്ക് യു